Hello friends, assalamu alaikum. Ellavarkum Qalams meedilekku swagatham. Nangal indu cheyan vannathu resin art aanu. Idu nangal nerthu cheythu resin art aanu to. Idu kandu namukku inathu nammal Ahar calligraphy namukku endanu vechu ishtulladhu edha. Namukku idhe pole thane idu kandu idu glass pole aanu to. Glass inde effect okke aanu. Appam വീട്ടിലോട്ട് കടക്കുന്ന മുമ്പ് നിങ്ങൾ ആരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തേക്കാണ് ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം. അതേപോലെ തന്നെ ഇതും ഞങ്ങളിതേ ഇത് ബാക്കിയൊരു നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു മോൾഡൊക്കെ പേപ്പർ വെയിറ്റ് ഇല്ലാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മോൾഡ് യൂസ് ചെയ്ത് നമുക്കിത് ഉണ്ടോ? അതിപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ അതെ ഈ രണ്ട് സാധനങ്ങളാണ്. റെസിൻ എന്ന് പറയൂ, ഇത് റെസിനും അതേപോലെ തന്നെ ഇത് ഹാർഡ്നറും. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 3:1 ആണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊരളവ് നിങ്ങൾക്ക് എടുക്കാൻ, ഞങ്ങളതിനകത്ത് ഇപ്പം 6:2 ആണ് എടുക്കുന്നത്. ദൈവയോടെ കാണുക കേട്ടോ ഇതിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് 16 വയസ്സിന് മേളക്കുള്ളവർക്കാണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നമുക്ക് ഉണങ്ങി ശരിക്കും കിട്ടാനായിട്ട് ഒരു 24 മണിക്കൂർ ശരിക്കും വേണ്ടി വരും. അതേപോലെ തന്നെ ഇത് ഓട്ടോ ബബിൾ റിലേസർ കേട്ടോ. അതെ ഇത് കണ്ടോ, 3:1 റേഷ്യോയിലാണ് ഇത് നമുക്ക് അളവെടുക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ സാധനം വച്ചിട്ട് തന്നെ നമുക്ക് കീ ചെയിൻ പോലത്തെ സംഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളപ്പോൾ അതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ഇതേ ഒരു മോഡൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഞാൻ എന്തേ ഇങ്ങനത്തെ ഒരു മോൾഡായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനത്തെ നമ്മൾ എടുക്കാം, കുറച്ച് പൊങ്ങിക്കണം. എന്തേ ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അളവിനായിട്ടത് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് 3 കപ്പ് എന്തേ റിസൈനും ഇട്ടും, അതേപോലെ തന്നെ 1 കപ്പ് ഹാർട്ട്നറും ഇട്ടും. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര നമ്മൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. അതിപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതാണിപ്പോൾ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇതിനകത്തേക്ക് 6 കപ്പ് റിസൈനും അതുപോലെ തന്നെ 2 കപ്പ് ഹാർട്ട്നറുമാണ് ഞാൻ ഊറ്റണത്. നമുക്കൊന്ന് ചെയ്യാം. ഇത് ഭയങ്കര കട്ടിയാട്ടോ, ജെല്ലി പോലത്തെ സാധന. എന്നിട്ട് നിങ്ങൾ 1 കപ്പിലിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മളിത് നമ്മളൊരു കാലിഗ്രാഫി വർക്കൊക്കെ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് കൂറ്റുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് പോലെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 6 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും വെച്ച് ഇതിനകത്ത് ഇരിക്കുന്നത് ശരിക്കും ഇതിനകത്തേക്ക് എടുത്ത് ആക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിനി വേണ്ടത് ഇതേ അതേ അളവിൽ തന്നെ ഹാർട്ട്നറും ഊറ്റിയെടുക്കണം. പക്ഷേ അത് 2 കപ്പ് മതി. മറ്റേത് 6 ആണെങ്കിൽ ഇത് 2, 3 ആണെങ്കിൽ 1, അങ്ങനെയാണ് കേട്ടോ കണക്ക്. ഇത് വെള്ളം പോലെ സാധനമാണ്. അത്
അതേപോലെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതില്ലാതെ ശരിക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം. മറ്റേ റെസിനിക്ക് നല്ല കട്ടിയുള്ള സാധനം നമ്മൾ ശരിക്കും ലൂസാക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് ഇത് കട്ടി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അത് ചെയ്യേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ശരിക്കും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നാ ചിന്നത്തേക്ക് ഊറ്റണം. അപ്പോൾ അതിനകത്തേക്ക് ഊറ്റുമ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചിട്ട് ഊട്ടാൻ ചെറുത് ചെരിഞ്ഞിരിക്കുന്ന കഴിഞ്ഞാൽ അത്ര ഇത് വരില്ല. നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ കൂട്ടാം. നമ്മളിത് പിന്നെ അകത്തേക്ക് ഊറ്റിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കറക്റ്റ് ഇത് ഇങ്ങനെയൊക്കെ കാണിച്ചൊന്ന് കറക്റ്റ് ലെവലാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ അകത്തേക്ക് ഒന്നും ചാടാണ്ടൊക്കെ ശ്രദ്ധിക്കേണ്ട. ഇതിൽ ചാടിക്കന്നെ പിന്നെ അതും ഇതായി പോവും. നമുക്കിനി ഇതേ ഇതിനകത്ത് കണ്ടത് ഇതേപോലെ നമുക്ക് ഡിസൈൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എന്തേ ഇവിടെ കുറച്ച് ഇതേ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സിൻ്റെ. ഇതൊക്കെ നമുക്ക് ഒന്ന് ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കാം. ഇത് നമ്മൾ റെസിൻ ഊറ്റിന് മുമ്പും ചെയ്യാം, വേണമെങ്കിൽ റെസിൻ ഊറ്റിയ ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മേലിട്ട ശേഷം എന്തെങ്കിലും വെച്ചൊന്ന് മുക്കി അതിന് അടിയിലോട്ട് മുക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതേ ഇപ്പോൾ ഒരു സൈഡിലേക്കൊക്കെ ഇട വെച്ചിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അതിക്ക് ഇച്ചിരി സിൽക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇടണ്ട, ജസ്റ്റ് ഇച്ചിരി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഇടാം. ഞാൻ അധികം ഇട്ടുള്ള ഇച്ചിരിയാണ് ഇടുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് സിൽക്കെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിനകത്ത് ഇടാൻ പറ്റും കേട്ടോ. അത് അതേപോലെ തന്നെ ഇതേ ഇതിനകത്ത് ഞങ്ങൾ ഇട്ടേണത് പേപ്പറാണ്. നല്ല നല്ല രസത്തിലുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ഇടാൻ പറ്റും. അതിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഇതേ ഒരു പേപ്പറിനകത്ത് പേരെത്തിയ ശേഷം അതിനകത്തേക്ക് ഇറക്കി വെച്ചതാട്ടോ. ഇത് ചെയ്ത് ചുറ്റും സിൽക്ക് ഇട്ടു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇത് മടങ്ങണ രീതിയിലുള്ള സംഭവം വെച്ചിട്ട് വേണം. അതായത് സിലിക്കോണൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതേ, അല്ലാണ്ട് നമ്മൾ ഇത് മടങ്ങൂലാത്ത സ്റ്റീൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യല്ല. പേപ്പറിലേക്കാണെങ്കിൽ അത് ഒട്ടി പിടിച്ചിരിക്കും. പ്ലാസ്റ്റിക്ക് നമ്മളിത് പാടില്ല കേട്ടോ. ഇതിക്കാൻ സിലിക്കോണിൻ്റെ സംഭവം കേട്ടോ ശരിക്കും മടങ്ങും. അപ്പോഴാണ് നമുക്കിത് പിളർത്തിനകത്ത് നിന്ന് ആ സാധനമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾക്കിത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 650 രൂപയാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഇത് അതെ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇത് നമ്മളിത് ശരിക്കും ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ എഴുതണത്. ഇതിൻ്റെ ഉണങ്ങാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴാണോ ചെയ്യണത് അതിൽ നിന്നും 24 മണിക്കൂറിന് ശേഷം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം ചെയ്താൽ നാളെ വൈകുന്നേരം വരെയാണ് ടൈം ഇരിക്കുന്നത്. ഇതേ നമ്മുടെ ഇതിപ്പോൾ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 24 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി മറ്റേ നമ്മൾ നേരത്തെ ഊറ്റിയില്ല, അന്നേരം വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്തിട്ട് ഊറ്റാം കേട്ടോ. നമുക്കിനകത്തൊന്നും എടുക്കാം ഇതിനെ.
നമ്മളിത് ഇത് ഇതാട്ടോ ഇത് ശരിക്കും മടങ്ങണ കണ്ടില്ല ഇങ്ങനെ മടങ്ങണ സൈസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതെല്ലാം മടങ്ങാത്തേക്കാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് പാടാ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്താ മടങ്ങിയതൊക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ട കറക്റ്റ് ഗ്ലാസ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് എഴുതാനിരിക്കാൻ പറ്റും കേട്ടോ. എന്താണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അതിക്ക് എഴുതാം. ദേ ഞങ്ങൾ പിന്നത്ത് ദേ പേര് എഴുതിട്ടുണ്ട് കേട്ടാ. ദേ ഞാൻ ഇന്നത്തെ എഴുതിയത് ദേ ഈ ഒരു മാർക്കർ വെച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു സെല്ല് ഇത് ദേ നമ്മുടെ നിപ്പും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മുടെ കലം പോലെ ദേ ഇങ്ങനെ ചെരിഞ്ഞതുമാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു കലം ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് എഴുതിയത്. ഇത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ആരെയും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽബട്ടൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.